നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 1, ഞായറാഴ്ച, 2024. പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമ്യകം. പ്രധാന വാർത്തകൾ വായിക്കുന്നതിന് മുമ്പായി ഇന്നലെ വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വാർത്താ ചാനൽ പുറപ്പെടുവിച്ച റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ്, അതിൻ്റെ ചില വാസ്തവങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് കരുതുന്നു. റിപ്പോർട്ടർ ചാനൽ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ആ വാർത്ത പുറത്തുവിട്ടതെങ്കിലും അത് ദുരുദ്ദേശപരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. മറ്റൊന്നുമല്ല, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റും നെഹ്റു ട്രോഫി വള്ളംകളിയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ അസ്വസ്ഥത വളർത്തുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് റിപ്പോർട്ടർ ചാനൽ ഇന്നലെ പുറത്തുവിട്ടത്. അത് പറയാതിരിക്കാൻ കഴിയുകയില്ല. കാരണം ആദ്യം നമ്മൾ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ളവർക്ക് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് എന്താണെന്നറിയില്ല. റിപ്പോർട്ടർ ചാനൽ കൊടുക്കുന്ന വാർത്ത കേൾക്കുന്ന ഒരാൾക്ക് തോന്നും വളരെ പെട്ടെന്ന് എന്തോ ആസൂത്രണം ചെയ്ത് സർക്കാർ പണമൊക്കെ മുടക്കി, അല്ലെങ്കിൽ മന്ത്രി റിയാസിൻ്റെ പ്രത്യേക താല്പര്യാർത്ഥം തുടങ്ങിവെച്ച ഒരു ഫെസ്റ്റായിട്ടാണ് തോന്നുക. എന്നാൽ അതല്ല. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് കോഴിക്കോട് ചാലിയാർ പുഴയിലും അതേപോലെ ബേപ്പൂർ മറീന ബീച്ചിലും ഒക്കെയായി കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന ഒരു ഫെസ്റ്റാണ്. അത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ജലോത്സവമായിട്ടാണ് അറിയപ്പെടുന്നത്. അത് അന്താരാഷ്ട്ര ജലോത്സവം, രാജ്യത്തെ സാഹസിക ജലകായിക വിനോദങ്ങളുടെ പ്രധാന കേന്ദ്രമായി കോഴിക്കോടിനെ നയിക്കുന്ന ഒരു സംഗതിയാണ് ഈ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്. അത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം, ചരിത്ര പ്രാധാന്യവും സർക്കാർ അത് നടത്തുന്നതും ഒക്കെ അറിയാം. അതേപോലെ തന്നെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റും നിരവധി, അത് വള്ളംകളി എന്നുള്ള നിലയിലല്ല, പാചക മത്സരം വരെയുണ്ട്. വലവീശൽ മത്സരം, മീൻപിടുത്ത മത്സരം, അങ്ങനെ തുടങ്ങി വൈറ്റ് വാട്ടർ കയാക്കിംഗ്, സിറ്റ് ഓൺ ടോപ്പ് കയാക്കിംഗ്, ബാംബു റാഫ്റ്റിംഗ്, സെയിലിംഗ് റെഗാട്ട, അങ്ങനെ തുടങ്ങി നിരവധി മത്സരങ്ങൾ പുറത്തുനിന്ന് വിദേശികൾ ഇഷ്ടംപോലെ എത്തുന്നു. അവർ പ്രാദേശിക ജനങ്ങളുമായി ഇടപഴകുന്നു. ആ നാട്ടിലെ ആഹാരങ്ങളും പാചക രീതികളുമൊക്കെ, അത് പാചക രീതികളിൽ വരെ മത്സരങ്ങൾ ഉള്ള ഒരു വലിയ സംഗതിയാണ് ഈ ബേപ്പൂർ ഫെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വളരെ പെട്ടെന്ന് റിപ്പോർട്ടർ ചാനൽ ഒരു ബ്രേക്കിംഗ് വാർത്ത പോലെ അവതരിപ്പിച്ചത് ബേപ്പൂർ ഫെസ്റ്റിന്, വാട്ടർ ഫെസ്റ്റിന് 2.5 കോടി അനുവദിച്ചിരിക്കുന്നു മന്ത്രി റിയാസ്, ടൂറിസം വകുപ്പ് എന്നുള്ളതാണ്. ഇതിൽ അത്ഭുതപ്പെടാനായിട്ട് എന്താണുള്ളത്? ടൂറിസം വകുപ്പ് 2.5 കോടി, ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര ഫെസ്റ്റ് കോഴിക്കോട് ജില്ലയിൽ ചാലിയാർ പുഴയിലും മറീന ബീച്ചിലുമായി നടക്കുന്ന ആ ഫെസ്റ്റിന് വേണ്ടി അനുവദിച്ചു എന്നുള്ളത് ഇത്ര വലിയ കുഴപ്പം പിടിച്ച ഒരു വാർത്തയാകുന്നത് എങ്ങനെയാണ്? അത് നടക്കുന്നത് ഡിസംബറിലാണ്. ഇനിയുമുണ്ട്, ഏകദേശം ഡിസംബർ അവസാനമാണ്, ഏകദേശം 4 മാസം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അത് നടക്കാനായിട്ട്. അതിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനെ 2.5 കോടി അനുവദിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നെഹ്റു ട്രോഫി നടത്തിയില്ല, എന്നിട്ടിതാ ബേപ്പൂർ ഫെസ്റ്റ് നടത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രയോ ദുരുദ്ദേശം വെച്ചുകൊണ്ടുള്ളൊരു വാർത്തയാണത്. നെഹ്റു ട്രോഫി എന്തുകൊണ്ടാണ് നടത്താതിരുന്നത്? നെഹ്റു ട്രോഫി ആഗസ്റ്റ് 10 നടക്കേണ്ടതാണ്. ഇവിടെ കേരളത്തെ ആകെ ഞെടുക്കിയ ഒരു വൻ ദുരന്തം ജൂലൈ 29 രാത്രിയും 30 തീയതി പുലർച്ചെയുമായി സംഭവിച്ചപ്പോൾ ആ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിൽക്കുന്ന കേരളത്തിന് എങ്ങനെ 10 ദിവസം കഴിഞ്ഞിട്ട് നെഹ്റു ട്രോഫി നടത്താൻ കഴിയും? അല്ലെങ്കിൽ തന്നെ അത് ശരിയാണോ? അത് നിർത്തിവെക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യണം. ശരിയാണ്, എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുള്ളത് കൊണ്ട് നിർത്തിവെക്കുക എന്ന് ശരിയല്ല, അത് മാറ്റിവെക്കണം. മാറ്റിവെക്കേണ്ടതായിട്ടുണ്ടോ? അതൊന്നങ്ങനെ മാറ്റിവെച്ചു, അതിൽ ആർക്കും എതിർപ്പില്ല, റിപ്പോർട്ടർ ചാനലിലും എതിർപ്പില്ല. പക്ഷേ അത് ഇതും കൂടെ താരതമ്യം ചെയ്യുന്ന എന്തിനാണ്? 4 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന ഒരു വാട്ടർ ഫെസ്റ്റിന്, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ പരിപാടിക്ക് ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ വർഷവും അത് നടന്നിരുന്നു, അതിന് പണം മുടക്കിയിരുന്നു, അതിന് മുമ്പിലത്തെ വർഷമൊക്കെ നടന്നിരുന്ന സംഗതിയാണ്. അതിന് 2.5 കോടി കൊടുത്തു എന്നത് നെഹ്റു ട്രോഫിയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത്? അതിൻ്റെ അകത്ത് പല രീതിയിലുള്ള സ്പർദ്ധകൾ, പ്രാദേശികമായി തെക്കേ വടക്കേ
അല്ലെങ്കിൽ മന്ത്രി റിയാസ് അനുവദിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ കൊണ്ടുവരിക എന്ന ദുരുദ്ദേശപൂർണമായ ലക്ഷ്യത്തോടെയാണ് റിപ്പോർട്ടർ ചാനൽ ആ വാർത്ത പുറത്തുവിട്ടത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നെഹ്റു ട്രോഫി, ശരിയാണ്, എല്ലാ തയ്യാറെടുപ്പുകളും, ഞങ്ങളുടെ പ്രാദേശിക ഉത്സവമാണ് നെഹ്റു ട്രോഫി. അത് ആലപ്പുഴയുടെ മാത്രമല്ല, പരിസര ജില്ലയായ കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയും ഈ രണ്ട് ജില്ലകളിലും വ്യാപിച്ച് കിടക്കുന്ന കുട്ടനാടിൻ്റെയൊക്കെ മഹത്തായ ഉത്സവമാണ്. ഇതേപോലെ തന്നെ പ്രാധാന്യമുള്ള വള്ളംകളിയാണത്. ആ വള്ളംകളി മാറ്റിവെക്കേണ്ടി വന്നതൊരു ദുരന്ത സാഹചര്യത്തിലാണ്. അത് നടത്തണം, അത് നടത്തണം എന്ന് പറയാനുള്ള ആവശ്യമുണ്ട്. അത് മാറ്റിവെച്ചു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നടത്തുന്നതിനെക്കുറിച്ച് സെപ്റ്റംബർ രണ്ടാമത്തെ ആഴ്ചയോ, സാറിന് ആഗസ്റ്റ് രണ്ടാമത്തെ ആഴ്ചയാണ് അത് നടത്തുന്നത്. മാറ്റിവെച്ച സാഹചര്യത്തിൽ ഈ വർഷം വീണ്ടും അത് നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ, നടത്തുന്നതിനെക്കുറിച്ച് ശക്തമായി ആവശ്യപ്പെടുകയും വേണം. പക്ഷേ അത് മാറ്റിവെച്ചു, പക്ഷേ വേപ്പൂർ നടത്തുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നത് തികച്ചും നിരുത്തരവാദിത്വപരമായ ഒരു രീതിയാണ്. വേപ്പൂർ നമ്മൾ പറഞ്ഞ പോലെ രാജ്യത്തെ ഏറ്റവും വലിയ ജലോത്സവമായി കരുതപ്പെടുന്ന ഒരു സംഗതി. ജലോത്സവം എന്ന് പറയുമ്പോൾ വള്ളംകളി മാത്രമല്ല, ഏറ്റവും വലിയ വള്ളംകളി നെഹ്റു ട്രോഫിയാണ്, അതവിടെ നിൽക്കട്ടെ. ഇവിടെ വൈവിധ്യമേറിയ നിരവധി മത്സരങ്ങൾ നടത്തുന്നു, നിരവധി ജനങ്ങൾ എത്തുന്നു. വേറെ രണ്ടും വ്യത്യസ്ത രീതിയാണ്. ഇത് തമ്മിലുള്ള താരതമ്യം തന്നെ ശരിയല്ല. എന്നിട്ടും റിപ്പോർട്ടർ ചാനൽ വീണ്ടും വീണ്ടും നെഹ്റു ട്രോഫി മാറ്റിവെച്ചു. വേപ്പൂർ എന്താണ്, ഇനിയും 4 മാസം, അതായത് ദുരന്തമുണ്ടായതിനു ശേഷം 5 മാസം കഴിഞ്ഞിട്ട് നടക്കേണ്ട ഒരു ഫെസ്റ്റാണ്. കേരളവും ടൂറിസവും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം നമുക്കറിയാം. ടൂറിസം ആകെ ഈ ദുരന്തത്തെ തുടർന്ന് തകർന്നിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ അതിന് പ്രചോദനം നൽകേണ്ടത് വളരെ, അവിടുത്തെ ജനജീവിതത്തെ ഉത്തേജിപ്പിക്കുവാൻ വളരെ ആവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. അതിനെ ഇതുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തിന് എന്നുള്ള ആ ചോദ്യത്തിന് റിപ്പോർട്ടർ ചാനൽ ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കാം. ഈ വാർത്താ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും, അതേപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ്. കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്നും അവരുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാത്ത വനിതാ പ്രവർത്തകരെ പരിഹസിച്ച് മാറ്റി നിർത്തുകയാണെന്നും AICC അംഗം സിമി റോസ്ബെൽ ജോൺ. കോൺഗ്രസിൽ അവസരങ്ങൾ ലഭിക്കാൻ സ്ത്രീകൾ ചിലരുടെ ചൂഷണത്തിന് നിന്നുകൊടുക്കേണ്ട സ്ഥിതിയാണെന്നും ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കി. പവർ ഗ്രൂപ്പിലുള്ളവരെ പ്രീതിപ്പെടുത്തുന്നവർക്ക് മാത്രം പരിഗണന നൽകുകയും അർഹതയുള്ളവർക്ക് അവസരം നിഷേധിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേതാക്കളിൽ നിന്ന് വനിതാ പ്രവർത്തകർക്ക് ദുരനുഭവം ഉണ്ടാകുന്നുണ്ട്. 3 പേർ തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഹിമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ AICC മെമ്പറുടെ വെളിപ്പെടുത്തൽ എന്നത് പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നു. ഓസ്ട്രേലിയക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ അണ്ടർ 19 ടീമിൽ മലയാളിയായ മുഹമ്മദ് ഇനാൻ. തൃശൂർ കേരളവർമ്മ കോളേജ് 1-ാം വർഷ BCom വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഇനാൻ. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനറാകും. ശനിയാഴ്ച ചേർന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗമാണ് തീരുമാനം എടുത്തതെന്ന് സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. EP ജയരാജൻ ഒഴിഞ്ഞതിനു പകരമാണ് TP രാമകൃഷ്ണനെ നിശ്ചയിച്ചത്. CATU സംസ്ഥാന പ്രസിഡന്റും പേരാമ്പ്രയിൽ നിന്നുള്ള നിയമസഭാ അംഗവുമാണ് 74-കാരനായ TP രാമകൃഷ്ണൻ. കളമശ്ശേരി HMD ജംഗ്ഷനിൽ പട്ടാപ്പകൽ സ്വകാര്യ ബസ്സിൽ കണ്ടക്ടറെ കുത്തിക്കൊന്നു. കാക്കനാട് മെഡിക്കൽ കോളേജ് ആലുവ റൂട്ടിലൂടുന്ന അസ്ത്ര ബസ്സിലെ കണ്ടക്ടർ ഇടുക്കി സേനാപതി ആവണക്കുംചാൽ പുത്തൻ കോളനിയിൽ മറ്റത്തിൽ അനീഷിനെയാണ് 34 വയസ്സ് കുത്തിക്കൊന്നത്. പ്രതി കളമശ്ശേരി ഗ്ലാസ് കോളനി സ്വദേശി മിനു ബിജു 27 വയസ്സ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച പകൽ 12-ന് സംഭവം. ജുമാ മസ്ജിദിന് മുന്നിൽ യാത്രക്കാർ ഇറങ്ങവേ ബസ്സിൽ ഓടിക്കയറി യുവാവ് കത്തികൊണ്ട് അനീഷിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മാസ്ക് ധരിച്ച യുവാവ് കത്തിയുമായി മൂലേപ്പാടം ഭാഗത്തേക്കുള്ള ഇടവഴിയിലൂടെ ഓടുന്ന ദൃശ്യം സമീപത്തെ CCTV പതിഞ്ഞിരുന്നു. തുടർന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രതിയെ പിടികൂടി. പ്രതിയുടെ ഭാര്യയും അനീഷും സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും ഇതേച്ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറഞ്ഞു. സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി
കാസ്പ് കേന്ദ്ര സർക്കാരിൻ്റേതെന്ന് പ്രചരിപ്പിച്ച് വ്യാജ കാർഡ് വിതരണം ചെയ്ത് ബി ജെ പി ഭരണത്തിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നിയന്ത്രണത്തിലുള്ള വാർഡുകളിലുമാണ് കബളിപ്പിക്കൽ. ആരോഗ്യവകുപ്പ് അറിയാതെ അനധികൃതമായി ക്യാമ്പ് നടത്തിയാണ് പണം വാങ്ങിയുള്ള ഈ കാർഡ് വിതരണം. ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലൂടെ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന കാസ് പദ്ധതിയിൽ 42 ലക്ഷം പേർ അംഗങ്ങളാണ്. 581 സർക്കാർ സ്വകാര്യ ആശുപത്രികളിലൂടെയാണ് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നത്. ഇത്തരത്തിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ സജ്ജമാക്കിയ കാസ്പ് കിയോസ്കുകൾ മുഖേന മാത്രമാണ് അനുബന്ധ സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. ഇതിന് ഒരു ചെലവുമില്ല. എന്നാൽ അംഗങ്ങളെ ചേർക്കാൻ പ്രാദേശിക ക്യാമ്പുകൾ നടത്തുന്നതായും കാർഡ് പുതുക്കി നൽകുന്നതായും ബി ജെ പി കാർ പ്രചരിപ്പിക്കുകയാണ്. ഇങ്ങനെ നൽകുന്ന കാർഡുകൾ ഗുണഭോക്താക്കൾക്ക് ഉപകാരപ്പെടില്ല. ഈ കാർഡുമായി ചികിത്സയ്ക്ക് എന്നാൽ ആനുകൂല്യം കിട്ടുന്നവർ സർക്കാരിനെതിരെ തിരിയുമെന്ന് ആണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ മാതൃകാ പദ്ധതിയെ അപകീർത്തിപ്പെടുത്താനാണ് ബി ജെ പിയുടെ ഈ നീക്കം. കാസ്പിൽ വ്യാജമായി പേര് ചേർക്കുന്നവർക്കും വ്യാജ കാർഡുണ്ടാക്കി വിതരണം നടത്തുന്നവർക്കുമെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഒഴിയണമെന്നാണ് നിലപാട്. എം എൽ എ ആയതുകൊണ്ട് കേസന്വേഷണത്തിൽ ഒരാനുകൂല്യവും നൽകില്ല. നീതി എല്ലാവർക്കും ഒരുപോലെയാവണം. എത്ര ഉന്നതനായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞാൽ ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. കുറ്റാരോപിതൻ ധാർമ്മികതയുടെ പേരിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാലും നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ധാർമ്മികമായി തിരികെ വരാൻ ആകില്ല. തെരഞ്ഞെടുപ്പ് നിയമമാണ് അവിടെ ബാധകം. നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകണമെന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂരിൻ്റെ പ്രസ്താവന ഈ പശ്ചാത്തലത്തിലുള്ളതാകാമെന്നും എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞു. നാഷണൽ ഇലക്ഷൻ വാച്ച് റിപ്പോർട്ടിൽ 16 MPമാരും 135 MLAമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. 54 പേർ ഇതിൽ ബി ജെ പിയുടെയും 23 പേർ കോൺഗ്രസിൻ്റെയും 17 പേർ ടി ഡി പിയുടെയും 13 പേർ ആപ്പിൻ്റെയും പ്രതിനിധികളാണ്. ഇവരാരും രാജിവച്ചിട്ടില്ല. കേരളത്തിൽ 2 കോൺഗ്രസ് MLAമാർക്കെതിരെ കേസുണ്ട്. ഒരാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, എ പി അനിൽകുമാർ, ഹൈബി ഈഡൻ, പീതാംബരക്കുറുപ്പ്, ശശി തരൂർ എന്നിവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും അവർ ആരും എം എൽ എ സ്ഥാനമോ എം ഡി സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. എന്നാൽ മന്ത്രിസ്ഥാനം രാജിവെച്ചവരുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിയും പി ജെ ജോസഫും നീലലോഹിതദാസൻ നാടാരും ജോസ് തെറ്റയിലും മന്ത്രിസ്ഥാനം മാത്രം രാജിവെച്ചവരാണ്. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അന്വേഷണത്തിൽ ഇടപെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് മാറ്റി നിർത്തുന്നത് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ബീഫ് കഴിച്ചെന്നാരോപിച്ച് ഹരിയാനയിലെ കുടിയേറ്റ തൊഴിലാളിയായ മുസ്ലിം യുവാവിനെ ഗോരക്ഷാ ഗുണ്ടകൾ അടിച്ചു കൊന്നു. ഡൽഹിയിൽ നിന്നും 90 കിലോമീറ്റർ അകലെ ചാർഗി ദാദ്രിയിലാണ് ചൊവ്വാഴ്ച ബീഫിന്റെ പേരിൽ ആൾക്കൂട്ടക്കൊല അരങ്ങേറിയത്. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന പശ്ചിമബംഗാൾ സ്വദേശി സാബിറാണ് കൊല്ലപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന അസം സ്വദേശി അസറുദ്ദീനെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരെ താമസ സ്ഥലത്ത് നിന്ന് ബസ് സ്റ്റാൻഡിനടുത്തുള്ള കടയിൽ കൊണ്ടുപോയി തടിക്കഷ്ണം കൊണ്ട് തല്ലുകയായിരുന്നു. അവിടെയുള്ളവർ ഇടപെട്ടപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കൊന്നു. ഇതിൻ്റെ വീഡിയോ പുറത്തു വന്നു. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത 2 പേരടക്കം 7 പേർ പിടിയിലായി. ഇന്നലെ വാർത്താ ലോകത്ത് സംഭവിച്ച മറ്റൊരു കാര്യം മോഹൻലാലിൻ്റെ പത്രസമ്മേളനമാണ്. നമുക്കറിയാം, ഈ സൂപ്പർ സ്റ്റാറുകൾ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിനെക്കുറിച്ച് യാതൊരുവിധ പ്രതികരണങ്ങളും നടത്താതെ ഒഴിഞ്ഞുമാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടേണ്ടതുണ്ടായിരുന്ന മോഹൻലാലിന് മാധ്യമ സമ്മേളനങ്ങളിൽ നിന്ന് പത്രസമ്മേളനത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യമായ ഒന്നും അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഉത്തരവാദിത്വത്തോടെ ഒരു കാര്യവും അദ്ദേഹം സംസാരിച്ചില്ല. ആഴകുഴമ്പൻ പൊതുവായ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നതൊഴികെ അമ്മ എന്ന സംഘടനയിലുള്ള അംഗങ്ങൾ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ചോ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചോ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചോ ഒന്നും സംസാരിക്കുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല.
തുടക്കത്തിൽ തന്നെ എന്നോടധികം ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, ഒരു ഭീരുവിനെ പോലെ എനിക്ക് ഉത്തരം പറയാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രസമ്മേളനം ആരംഭിച്ചത് തന്നെ. നമുക്ക് ആ പത്രസമ്മേളനത്തിൻ്റെ വാർത്തയിലേക്ക് കടക്കാം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നെന്നും കേരളത്തിൽ നിന്നുള്ള വലിയ മുന്നേറ്റമായി ഇത് മാറുമെന്നും മോഹൻലാൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ നല്ല ഒരു തീരുമാനമാണിത് എന്നും അദ്ദേഹം പ്രശംസിച്ചു. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, സിനിമാ മേഖലയിലെ ശുദ്ധീകരണത്തിന് അമ്മ സഹകരിക്കും എന്ന അഴകുഴമ്പൻ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വാർത്തയിൽ അഴകുഴമ്പൻ നല്ല അമ്മ സഹകരിക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ മേഖലയിലും ഇതുപോലുള്ള കമ്മിറ്റികൾ വേണമെന്നും തിരുവനന്തപുരത്തെ കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ചിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പലപ്പോഴും പറഞ്ഞത് സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇതുണ്ട്, അതുകൊണ്ട് എല്ലാ മേഖലയിലും ഇതേപോലെയുള്ള കമ്മിറ്റികൾ ഉണ്ടാകണം എന്നൊക്കെയുള്ള പൊതുവായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ഒരു നടിക്കെതിരെ, അമ്മ പ്രവർത്തിക്കുന്നത് സിനിമാ മേഖലയിലെ നടീനടന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയാണെങ്കിൽ ഒരു നടിക്കെതിരെ അതിക്രൂരമായ രീതിയിൽ അവരെ വാഹനത്തിനുള്ളിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളും വാർത്തകളുമൊക്കെയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് അപ്പോൾ ആ സിനിമാ മേഖലയിലുണ്ടായൊരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പരത്തി പരത്തി എല്ലാ മേഖലയിലും കമ്മിറ്റികൾ വേണമെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് മോഹൻലാൽ ചെയ്തത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വേണം, വിവാദമുയർത്തി മലയാള സിനിമാ വ്യവസായത്തെ തകർക്കരുത്, അതാണ് പ്രധാനമായിട്ട് അദ്ദേഹം ഊന്നുന്നത്. മലയാള സിനിമയിലെ വാർത്തകൾ ദേശീയ അന്തർദേശീയ തലത്തിൽ ചർച്ചയാകുന്നു, ഇത് വ്യവസായത്തെ ബാധിക്കും. 10,000 ജോലി ചെയ്യുന്ന മേഖലയാണിത്, ഇത് തുടർന്നാൽ ഈ രംഗം നിശ്ചലമാകും. മറ്റുള്ളവർ അറിയുന്നു എന്നതിലാണ് അദ്ദേഹത്തിന് പ്രശ്നം. എന്താണ് അറിയുന്നതെന്നും അറിഞ്ഞ കാര്യങ്ങൾ ഇല്ലാതാക്കേണ്ടതാണ് എന്നതിനേക്കാൾ ഊന്നൽ നൽകുന്നത് ഇത്തരത്തിൽ ചർച്ചകളുണ്ടായാൽ അത് സിനിമാ മേഖലയെ തകർക്കുമെന്നതല്ല. സിനിമാ മേഖലയൊന്നും അങ്ങനെ തകരുന്നില്ല, തകരുന്നെങ്കിൽ തകർന്നടിയട്ടെ, പണഗോപുരങ്ങളെ തകരത്തുള്ളൂ. വലിയ പണച്ചെലവില്ലാതെ മൂല്യങ്ങളുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്, അത് കേരളത്തിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവർക്ക് ബദലായി വളരെ ശക്തമായ സിനിമാ ചലച്ചിത്ര മുന്നേറ്റം കേരളത്തിൽ നടക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരങ്ങളില്ല, കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിൽ മറുപടിയില്ല, അതാണ് മറുപടി പറയാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാരും പോലീസും നടപടി സ്വീകരിക്കുന്നുണ്ട്, പരാതിപ്പെട്ടവർക്ക് ഒപ്പമാണ് അമ്മ, സിനിമാ കോൺക്ലേവുമായി സഹകരിക്കും, റിപ്പോർട്ടിലെ വിഷയങ്ങളിൽ സിനിമാ മേഖല ഒന്നാകെയാണ് പ്രതികരിക്കേണ്ടത്, എന്നാൽ അമ്മയ്ക്ക് നേരെയാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത് എന്നൊരു പരാതിയും അദ്ദേഹം പറഞ്ഞു. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഈ വാർത്താ വായന കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു, എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.